ഹായ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡ്രീം ക്യാച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പം ഇന്നൊരു DIY ആണ്, ഡ്രീം ക്യാച്ചേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു അമ്മൂസ് മാജിക് വേൾഡ്. നമ്മൾ ഈ ഒരു റിങ്ങിലാണ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു എംബ്രോയിഡറി റിങ്ങാണ്, അതിൻ്റെ ഉള്ളിലുള്ള റിങ്ങാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ്, സാധാരണ വൂളൻ ത്രെഡാണ്. ഇത് ആദ്യം നമ്മൾ ഈ മരത്തിൻ്റെ ഈ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അടുപ്പിച്ചടുപ്പിച്ച് വേണം ചുറ്റാൻ, ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് അടുപ്പിച്ച് ചുറ്റുക. ഒന്നിന് മുകളിൽ ഒന്ന് വരാതെ നോക്കുക, ഒരു ലെയറിന് മുകളിൽ അടുത്ത ലെയർ വരാതെ. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം ചുറ്റിക്കഴിയുകയാണ്. നല്ല ക്ഷമയോടെ ചുറ്റണം കേട്ടോ, സമയമെടുത്ത് ചുറ്റുക. തിരക്കിട്ടിട്ട് ചെയ്താൽ കെട്ടുപിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ക്ഷമയോടെ ചുറ്റുക. ചുറ്റി കംപ്ലീറ്റ് ചെയ്യുക, ഒട്ടും ഗ്യാപ്പ് വരാതെ നോക്കുക. അതേപോലെ ഒന്നിന് മുകളിലൊന്നായിട്ട് മുകളിലോട്ട് മുകളിലോട്ട് വരാതെ നോക്കുക. ചുറ്റിക്കഴിയുമ്പോൾ ആദ്യത്തെ ഭാഗത്തെത്തി കഴിയുമ്പോൾ വീണ്ടും കെട്ടിയിട്ട്, നന്നായിട്ട് കെട്ടിയിട്ട് ഉറപ്പിക്കുക. നന്നായിട്ട് മുറുക്കി കെട്ടി ഉറപ്പിക്കുക. ബാക്കി വരുന്നത് നമുക്ക് മുറിച്ച് കളയാം. ഞാനിത് മുഴുവൻ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. കിട്ടൊന്നുകൂടി മുറുക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ അകത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അകത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ത്രെഡ് എടുക്കുന്നത്. അതും ആദ്യം ഒന്ന് ഇതിലേക്ക് ഒന്ന് കെട്ടി ഉറപ്പിക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇത്തിരി ഗ്യാപ്പിട്ട് എടുത്തിട്ട് അതിനകത്തോട് കോർത്ത് വലിക്കുകയാണ്. ഞങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു ഗ്യാപ്പ് നോക്കിയാൽ മതി, ഒരേപോലെ ഗ്യാപ്പ് വരുന്ന പോലെ അകത്തോട് കോർത്ത് പുറത്തോട്ട് എടുക്കുക. ഏകദേശം ഒരേപോലെ വരുന്ന പോലെ കുറച്ചുകൂടി ദൂരേക്ക് മാറ്റിയിട്ട് പുറത്തോട്ടിടുക. കെട്ടിനകത്തൂടെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏകദേശം ഒരേപോലെ വരുന്ന പോലെ കെട്ട്, ഇതാണ് നമ്മുടെ ഫുൾ കെട്ട്. ഇത് തന്നെ സെയിം ആണ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, സെയിം കെട്ട് തന്നെയാണ്. ഇപ്പോൾ പുറത്തോട്ടെടുക്കുക, അതിനകത്തൂടെ കയറ്റിയെടുക്കുക. ഗ്യാപ്പ് ശരിയാണെന്ന് നോക്കിയാൽ മതി. എന്നാലേ പുറത്ത് എല്ലാം കഴിയുമ്പോൾ അവസാനം കാണാൻ വൃത്തിയുണ്ടാവുള്ളൂ. ഏകദേശം ഒരേപോലെ ദൂരത്തിൽ വേണം കെട്ടിടാൻ. കെട്ടിയെടുക്കുക. ഇത് സെയിം ഇത് തന്നെയാണ് നമ്മൾ അങ്ങോളം പോകുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ തൊട്ട് മുമ്പത്തേനകത്തൂടെ, ഒരു റൗണ്ട് കഴിയുമ്പോൾ തൊട്ട് മുന്നത്തേനകത്തൂടെ കയറ്റിയെടുത്തിട്ട് ഇതേപോലെ തന്നെ അകത്തൂടെ കോർത്തെടുക്കുന്നു. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കുറച്ച് നന്നായിട്ട് ടൈറ്റാക്കുക കേട്ടോ, എന്നിട്ട് വലിച്ച് ടൈറ്റാക്കി പിടിക്കുക. ഇപ്പം ഇങ്ങനെ തന്നെ ത്രെഡ് എടുക്കുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനകത്തൂടെ കോർത്തെടുക്കാൻ. അതുകൊണ്ട് ഞാനത് പിന്നീട് മാറ്റുന്നുണ്ട്. എന്തോ കോർത്തെടുത്ത് കയറ്റാൻ ഇത്തിരി പാടാകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ കോർത്തെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം, നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. നിങ്ങൾ ത്രെഡ് അതിൻ്റെ തന്നെ ബണ്ടിലാക്കി എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പമുണ്ടാകുക സൂചിയിൽ കോർക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ത്രെഡ് മുഴുവൻ പുറത്തിറങ്ങിയത് കണ്ടില്ലേ, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഞാനത് പിന്നെ മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പെന്നിൽ കോർത്തെടുത്തതാണ്. പക്ഷെ അതും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്ര രീതിയിൽ വരികയല്ല, അന്നേരം ബുദ്ധിമുട്ടായിരിക്കും പെന്നാണേലും കോർത്തെടുക്കാൻ. ഞാൻ പിന്നീട് അത് സൂചിയിലേക്ക് മാറ്റുന്നുണ്ട്. അകത്തൂടെ കോർത്തെടുത്തിട്ട് നമ്മുടെ കെട്ടിനകത്തൂടെ ഒന്നുകൂടി കോർത്തെടുക്കുമ്പം
ടൈറ്റാവും. എന്നിട്ട് അതതിൻ്റെ മിഡിലിൽ തന്നെ വരാൻ നോക്കുക. ഇപ്പോഴും നമ്മുടെ ഈ കെട്ട് നമ്മുടെ തൊട്ട് മുന്നത്തെ ലെയറിൻ്റെ നടുക്കൂടെ വരുന്ന രീതിയിൽ പുറത്തെടുക്കുക. ഞാനീ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കണ്ടാലും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നടുക്ക് തന്നെ അതിൻ്റെ കെട്ട് വരാൻ നോക്കുക. മുന്നത്തെ ലെയറിൻ്റെ നടുക്ക് തന്നെ വരാൻ നോക്കുക. ഇതിപ്പോൾ നമ്മുടെ തേർഡ് ലെയറാണ്. ഇപ്പം ഞാൻ സൂചിയിലാക്കി ഇത്തിരി നീളത്തിൽ നൂലെടുക്കണം എന്നേ ഉള്ളൂ. സൂചിയിലാക്കുമ്പം എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും കെട്ട് വരാതെ നോക്കണം കേട്ടോ. നമ്മൾ നീളത്തിലെടുക്കുമ്പോൾ ത്രെഡിൽ കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് വന്ന പോലെ നല്ലോണം ടൈറ്റാക്കുക, കോർത്തെടുക്കുക, നടുക്ക് വരുന്ന പോലെ ആക്കുക, ടൈറ്റാക്കുക. നല്ല ടൈറ്റാക്കണം. നടുക്കോട്ടേക്ക് കെട്ട് നീക്കി വെക്കുക. ഇത് റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഈ എത്രമാത്രം ലെയർ ഉള്ളിലേക്ക് വരും എന്നുള്ളത് റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അതേപോലെ നിങ്ങളിടുന്ന ആദ്യത്തെ ലെയറിൽ നിങ്ങളെടുക്കുന്ന ഗ്യാപ്പ് അനുസരിച്ച് വിരിക്കും. എടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് കാണും. ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓരോ എതളിനും ഇത്രയും ഗ്യാപ്പ് വരില്ല. ഇത് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. ഡ്രീം ക്യാച്ചറിൻ്റെ ഏറ്റവും ബേസിക്കായ മെത്തേഡായത്. ഇതല്ലാണ്ട് ഒരുപാട് തരത്തിൽ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഏറ്റവും സിമ്പിൾ ബേസിക് മെത്തേഡായത്. ഇപ്പം ഏകദേശം എല്ലാവർക്കും എല്ലാവരുടെ വീടുകളിലും ഉണ്ട് ഡ്രീം ക്യാച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അകത്തോട്ട് പോകും തോറും ഇതിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ബണ്ടിലായിട്ട് തന്നെ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഏറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാടായിട്ട് വരും. സൂചിയാകുമ്പോൾ ആ ബുദ്ധിമുട്ട് വരില്ല. കഴിയുന്നത്ര ചെറുതാക്കുക. എത്ര മാത്രം ചെറുതാക്കുന്നു അത്രയും ഭംഗിയുണ്ടാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നടുക്ക് തന്നെ കെട്ട് വരാൻ നോക്കണം. പിന്നെ ത്രെഡ് ടൈറ്റാക്കി പിടിക്കണം. നന്നായിട്ട് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഇത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചൊന്നുമല്ല. ആർക്കാണെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരല്പം ക്ഷമ വേണ്ടി വരും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. എന്ന് വെച്ചാൽ വേഗം തന്നെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കെട്ട് വീഴാതെ എപ്പോഴും നോക്കണം. ഇടയ്ക്കിപ്പോൾ കെട്ട് വരുന്നുണ്ട്. കാരണം നീണ്ട ത്രെഡല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കെട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കെട്ട് വീണാൽ അത് വെച്ച് വലിച്ചെടുക്കാതെ അപ്പം തന്നെ കെട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് ചെയ്യാം. ഇപ്പം ഏതാണ്ട് നമ്മൾ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ നന്നായിട്ട് ഒരു ത്രെഡ് നല്ല കെട്ടിട്ടിട്ട് കഴിഞ്ഞ് പോകാത്ത രീതിയിൽ കെട്ടിട്ട് സെക്യൂർ ആക്കുക. മിഡിലിൽ ലാസ്റ്റ് അകത്ത് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു എന്തെങ്കിലും മുത്തോ കോർത്തിട്ട് അത് വെച്ച് കെട്ടിടാവുന്നതാണ്. ഇതുപോലെ കെട്ടിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ത്രെഡ് കൊണ്ട് തന്നെ കെട്ടിട്ടത്. അത്ര വൃത്തികേടായിട്ട് വരാത്ത രീതിയിൽ കെട്ടിടാൻ പറ്റി. ഇനി ഇത് കുറച്ച് ത്രെഡ് നിങ്ങൾ മടക്കി എടുത്തിട്ട് അതൊന്ന് പിന്നെ തൂക്കനായിട്ട് താഴോട്ട് ഞാത്തി പോലെ ഇടാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ വൈറ്റ് ത്രെഡ് കുറച്ചധികം നീളത്തിൽ മടക്കി എടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ കറുത്ത ത്രെഡ് കൊണ്ട് ഒന്ന് കെട്ടിയെടുക്കുകയാണ് നേരെ സെൻറ്ററിൽ. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതേപോലെ തന്നെ ഒന്ന് കറുത്ത ത്രെഡ് കൊണ്ട് തന്നെ ചുറ്റിയെടുക്കുന്നു. ഇപ്പം അതൊന്ന് കെട്ടുകയാണ്. ത്രെഡ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീണ്ടും എടുക്കാനുണ്ട് അന്നേരം എടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അതാക്കി കെട്ടി സെക്യൂറാക്കി ബാക്കി വന്ന ത്രെഡ് നമ്മൾ കളഞ്ഞു. ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ആ മടക്കെല്ലാം ഒന്ന് മുറിച്ച് നിവർത്തിയെടുക്കുകയാണ്. എല്ലാം വിടർത്തിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് പിടിച്ച് ലെവൽ ചെയ്യാം. ഏകദേശം ലെവലില് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ തൂക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഞാനത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു നീളത്തിൽ വരുന്ന രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. ഞാൻ ചെയ്യുന്നത് കുറച്ചധികം നീളത്തിൽ മടക്കിയിട്ട് ബണ്ടിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നീളത്തിൽ തന്നെ പിന്നെയും പിന്നെയും കയ്യിൽ ചുറ്റി ചുറ്റി എടുത്താലും മതി. ഞാനിത് ഇത്തിരി നീളത്തിലെടുത്തു, എന്നിട്ടത് മടക്കി ഇങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, അതായി ഇങ്ങനെ വരും. ഇതേപോലെ തന്നെ ഇവത്തൂടെ വെള്ള ത്രെഡ് വെച്ചിട്ട് കെട്ടുകയാണ്. കറുത്തതായതുകൊണ്ട് വെള്ള നൂലുകൊണ്ട് കെട്ടുന്നു. കെട്ടുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടണം, ഇല്ലെങ്കിൽ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെയാവും. അതിനുശേഷം വൈറ്റ് ത്രെഡ് കൊണ്ട് തന്നെ ചുറ്റുമാണ്. അതും കെട്ടിയുറപ്പിക്കുകയാണ്. എക്സ്ട്രാ വരുന്നത് മുറിച്ച് കളയാം. നടുക്കൂടെ അത് മുറിച്ചിട്ട് നൂലെല്ലാം വിടർത്തിയെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അതൊന്ന് ലെവൽ ചെയ്യാം. ഇത് എത്രയൊക്കെ വേണോ, എത്ര നൂല് എത്ര കട്ടി വേണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കണക്കൊന്നുമില്ല, അതുപോലെ വലിപ്പത്തിനും കണക്കൊന്നുമില്ല. എത്രയെണ്ണം വേണം എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരെണ്ണം കൂടി ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നല്ല, കുറച്ചുകൂടെ എന്നിട്ട് ഇത് നമ്മൾ ഈ റിങ്ങിലേക്ക് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഇത്തിരി നീളത്തിൽ ഇത്തിരി നൂലെടുത്തിട്ട് നൂലെടുത്ത് മുറിക്കുക. എന്നിട്ട് ഒരു സൂചിയിൽ കോർത്തെടുക്കുന്നു. ഇതിൻ്റെ ഒരറ്റം റിങ്ങിലും മറ്റേ അറ്റം ഇതിലൂടെ കോർത്ത് എടുക്കാം. കോർത്തെടുക്കാൻ വേണ്ടി സൂചി ഉപയോഗിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അത് തമ്മിൽ കൂട്ടിക്കെട്ടുന്നു. അപ്പോൾ ഈ തൂക്കാൻ റിങ്ങിലേക്ക് അറ്റാച്ചായി. ഇതിൻ്റെ നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ബാക്കി വരുന്നത് കെട്ടിയിട്ടതിൻ്റെ ബാക്കി വരുന്നതൊക്കെ മുറിച്ച് കളയാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇത്ര നീളത്തിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര നീളത്തിൽ വേണം, ഏത് കളർ നടുക്ക് വേണം, ഏത് കളർ സൈഡിൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. എപ്പോഴും ബാക്കി വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള നൂലുകളും കാര്യങ്ങളൊക്കെ മുറിച്ച് കളയാം.
ഞാൻ വൈറ്റ് ത്രെഡിൽ ഇതേപോലെ തന്നെ കോർത്തെടുക്കാം. എടുത്തിട്ട് സെയിം തന്നെ ഒരേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതുപോലെ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. ഞാനിപ്പോൾ 5 തൂക്കാൻ ഇട്ടിട്ടുണ്ട്. ത്രെഡിങ്ങിന് ആല് കാറ്റത്ത് ഇങ്ങനെ ആല് കളിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, താങ്ക് യു.